കഴുത്തിന് പിടിക്കുന്ന ഒരു രാഷ്ട്രീയം എങ്ങനെയെങ്കിലും ചതിയപ്പെടുത്താൻ നോക്കുക, കേസ്പ്പെടുത്താൻ നോക്കുക. ഇതാ ഒരു ആത്മകഥനം. എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇലക്ഷൻ തോൽവി ഉണ്ടായത് അവിടെയാണ്. മൂന്ന് പതിറ്റാണ്ടായി കേരള രാഷ്ട്രീയത്തിലെ അധികാരമാറ്റങ്ങളുടെയും അണിയറ നീക്കങ്ങളുടെയും എല്ലാം സാക്ഷിയായ ഒരാൾ. അന്ന് തിരുവനന്തപുരത്ത് വൈകുന്നേരമായി കഴിഞ്ഞ എം എൽ എമാരെ പിടിക്കാൻ അവിടെ ശ്രമം നടക്കുന്നുണ്ട്, ഇവിടെ ശ്രമം നടക്കുന്നുണ്ട്, മറ്റേ ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ശാന്തമായി നീങ്ങുകയും കാറിലും കോളിലും പെട്ട് ഉലയുകയും ചെയ്ത രാഷ്ട്രീയ നൗകയിലെ യാത്രക്കാരനായ ഒരാൾ. വിവാഹം തന്നെ ഒരു പ്രതിസന്ധിയായിരുന്നു. പാർട്ടി വളർന്നപ്പോ കല്യാണം മാറി. വമ്പന്മാരുടെ വളർച്ചയും തളർച്ചയുമെല്ലാം അടുത്തുനിന്ന് കണ്ട ഒരാൾ. ശ്രീ കരുണാകരൻ എന്നോട് പറഞ്ഞു, കോൺഗ്രസ്സുകാർക്ക് എന്നെ ഇവിടെ സീറ്റ് കൊടുക്കാനില്ല, എവിടുന്ന് എം ബി ആറിന് സീറ്റ് കൊടുക്കാൻ. പി കെ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് വെടിവെപ്പ്, ഞാന് മരണത്തെ മുഖാമുഖം കണ്ട ഒരു സംഭവമാണ്. താൻ കണ്ടതും താൻ സാക്ഷിയായതും താൻ ഉൾപ്പെട്ടതുമായ സംഭവ പരമ്പരയിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി തിരിഞ്ഞു നോക്കുന്നു. ടി എച്ച് മുസ്തഫ ഉണ്ട്, കരഞ്ഞുകൊണ്ട് ഓടി വരും. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സംഭവങ്ങളുടെ ഇതുവരെ കേൾക്കാത്ത അണിയറ കഥകൾ. ഞാനെപ്പോഴും പറയും, രാത്രി കിടന്നുറങ്ങുമ്പോ കൂടെ ഉണ്ടാവും, രാവിലെ കാണാനില്ലാതെ ആഹാ എന്നിട്ടിട്ട് പോയ ആളല്ലേ എന്ന് മണിസാറിനോട് എപ്പോഴും പറയും. വ്യത്യസ്തമായൊരു ആത്മായനം. ഈ കാണുന്ന ഇപ്പൊ കാണുന്ന പി സി ജോർജ് ഒന്നും അല്ല അന്നത്തെ പി സി ജോർജ്. സത്യസന്ധമായൊരു തുറന്നു പറച്ചിൽ. അപ്പൊ തങ്ങൾ അവിടെ മരിച്ചതോടുകൂടി ഇവിടെ ലീഗിലെ പിളർപ്പ് സംഭവിച്ചു. ചരിത്രം എന്നിലൂടെ എങ്ങനെയപ്പോ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു ചേരിതിരിവ് വന്നത്. ഉടൻ വരുന്നു.